ചില സിനിമകളൊക്കെ കണ്ടു തുടങ്ങുമ്പോൾ ആ സിനിമയെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ മനസ്സിൽ കരുതാറുണ്ട്. പക്ഷേ അതിനൊക്കെ താണ്ടിയിട്ട് ഡിഫറെൻ്റ് രീതിയിൽ ആ ഒരു ഫിലിം സഞ്ചരിക്കുമ്പോൾ അതൊരു സർപ്രൈസാണ്. ക്രെയ്ഗ് ഗില്ലസ്പി ഡയറക്ടർ ചെയ്ത് ഡിസ്നി പ്ലസ് വഴി പുറത്തു വന്നിട്ടുള്ള ക്രുവെല്ല എന്ന ഫിലിമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂ. വാട്സ്ആപ്പ് വേർഡ്സ് കോഡ് ആം ബേസ് മാറി ഫ്രം 3 മിൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പം നമുക്ക് പ്ലോട്ട് വെച്ച് തുടങ്ങാം. പഠിക്കുന്ന കാലം തൊട്ടേ സ്കൂളിൽ നിന്ന് വരെ തള്ളികളഞ്ഞ ആസ്ട്രല്ല. ഇൻസെയിൻ, ക്രൂവൽ, സൈക്കോ, ഇങ്ങനെ പല രീതിയിലുള്ള വിശേഷണങ്ങളുണ്ട്. ആസ്ട്രല്ലയുടെ പോക്ക് കണ്ടിട്ട് ആസ്ട്രല്ലയുടെ അമ്മ ആ സ്കൂളിൽ നിന്ന് ആസ്ട്രല്ലയെ മാറ്റുന്നു. പിന്നീട് ഇവർ രണ്ടുപേരും പുതിയൊരു സ്ഥലത്തിലേക്ക് എത്തുമ്പോൾ അവിടെ ചില ട്വിസ്റ്റുകളൊക്കെ സംഭവിക്കുന്നുണ്ട്. അതാണ് ഈ ഫിലിമിൻ്റെ പ്രധാന പ്ലോട്ട്. പോസിറ്റീവ്സ് പറയണ്ട് നമ്പർ വൺ ഈ ഫിലിമിൻ്റെ തീമാണ്. ഈ ഫിലിമിലോട്ട് കടക്കുമ്പോൾ ഇതിൻ്റെ സ്റ്റോറി ലൈനിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. അങ്ങനത്തെ എലവൻസ് ഉണ്ടാവുമെന്നുള്ളൊരു ഗസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തു. പക്ഷേ ഒരു ടൈം കഴിഞ്ഞാൽ അതൊക്കെ ലിഫ്റ്റ് ചെയ്തിട്ട് ഒരു ഡിഫറെൻ്റ് രീതിയിലായി ഈ ഒരു ഫിലിമിൻ്റെ തീം. ആ ഒരു ഡിഫറൻസ് തന്നെ ഫിലിമിൻ്റെ കംപ്ലീറ്റ് ഷേപ്പും കാര്യങ്ങളൊക്കെ മാറ്റിമറിക്കുന്നുണ്ട്. നമ്പർ ടു ഈ ഫിലിമിൻ്റെ ക്യാരക്ടർ ഡെവലപ്മെൻ്റ് ആണ്. ആസ്ട്രല്ല എന്ന ക്യാരക്ടറിനെ ഫോക്കസ് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു രീതിയിൽ സ്റ്റോറി പറഞ്ഞു പോകുമ്പോൾ പാരലലായിട്ട് മറ്റൊരു ക്യാരക്ടറിനെ പ്ലേസ് ചെയ്തിട്ട് അത്രയും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തിട്ട് ക്യാരക്ടർ ഡെവലപ്മെൻ്റ് അവിടെ പ്ലേസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ആസ്ട്രല്ലയോടൊപ്പം സപ്പോർട്ടിങ്ങിൽ വന്ന കുറച്ച് ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് ഒരു സമയം കഴിയുമ്പോൾ ഈ ഫിലിമിനെ ഒരു എൻ്റർടൈൻമെൻറ്റ് രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് അവരെയും ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് അവർക്കും കൂടുതലുള്ള ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് അത്രയും നൈസായിട്ട് ഈ ഫിലിമിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്തിന് ഈ ഫിലിമിൽ വന്ന കുറച്ച് പെറ്റുകൾക്ക് പോലും നല്ല അസാധ്യ ക്യാരക്ടർ ഡെവലപ്മെൻ്റ് ആയിരുന്നു. ആൻഡ് അതൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. നമ്പർ 3 ഈ ഫിലിമിൻ്റെ നറേറ്റീവാണ്. പ്രൊട്ടോണിസ്റ്റ് തന്നെ നറേറ്റീവ് ചെയ്യുന്ന ഒരു ഫിലിം ആയതുകൊണ്ട് കണ്ടിരിക്കാൻ അത് നല്ല രസമുണ്ടായിരുന്നു. വോയിസ് ഓവർ രീതികൾ നല്ല ബിൽഡപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു. പലയിടങ്ങളിലും അത് നല്ല ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു. ആൻഡ് ഒരു സമയത്ത് മെല്ലെ അങ്ങ് തുടങ്ങിയിട്ട് പിന്നീട് അങ്ങ് ഗിയറും ചേഞ്ച് ചെയ്ത് ഒരു എൻ്റർടൈൻമെൻറ്റ് റൈഡാണ് നറേറ്റീവിൻ്റെ കേസ്. നമ്പർ 4 ഈ ഫിലിമിൻ്റെ മേക്കിംഗ് ആണ്. കൈയടിക്കേണ്ടത് ഈ ഫിലിമിൻ്റെ മേക്കിങ്ങിൽ തന്നെയാണ്. കാരണം വിഷ്വലി ക്രിസ്പായ, ടെക്നിക്കലി ബ്രില്ലൻ്റ് ആയ കുറേ വിധ ഷോട്ടുകളുണ്ടായിരുന്നു. ആൻഡ് എടുത്തു പറയേണ്ട കുറേ അധികം നല്ല സെഗ്മെൻസും ഉണ്ടായിരുന്നു. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 80സിലെയും 90സിലെയും ഒരു ഡിസ്നി മൂവി കണ്ട പോലത്തെ ഒരു ഫീൽ ഈ ഫിലിം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിരുന്നു. ആൻഡ് ദാറ്റ് വാസ് പ്രറ്റി നൊസ്റ്റാൾജിക്. നമ്പർ 5 ഇൻറ്റൻസ് ആക്ടിംഗ് ആണ്. ഈ ഫിലിമിൽ വന്ന മിക്ക ആർട്ടിസ്റ്റുകളും അഭിനയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അഭിനയിക്കാണ്ട് അതൊരു ഫിലിം ആവില്ലല്ലോ. എന്നാലും എമ്മ സ്റ്റോണ് നല്ലൊരു മാരക പെർഫോമൻസ് ഈ ഫിലിമിൽ ചെയ്തിട്ടുണ്ട്. ഷോ സ്റ്റീലിംഗ്, കംപ്ലീറ്റ്ലി ഷോ സ്റ്റീലിംഗ് പെർഫോമൻസ് ആയിരുന്നു. എമ്മ തോംസണും ഒരു ഗംഭീര പ്രകടനം പുറത്തെടുത്തിട്ടുണ്ട്. ആൻഡ് എമ്മ സ്റ്റോണിന് നല്ലൊരു എതിരാളി തന്നെയായിരുന്നു എമ്മ തോംസൺ. രണ്ടുപേരും സ്ക്രീൻ പ്രസൻസിൻ്റെ കേസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പെർഫോമൻസ് ആയിരുന്നു. കോമഡി ചെയ്യാൻ വന്ന പോൾ വാട്ടർ ഹോസറും അതുപോലെ തന്നെ ജോൽ ഫ്രീയും നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. അവർ അവരുടെ റോള് അത്രയും ഭംഗിയായിട്ട് ഈ ഫിലിമിൽ ചെയ്തിട്ടുണ്ട്. ഓവറോൾ ക്രുവെല്ല എന്ന ഫിലിമിനെ കുറിച്ചിട്ട് പറയുമ്പോൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ഡിസ്നി മൂവിയാണ് ക്രുവെല്ല. ഇത് മെല്ലെ കത്തി തുടങ്ങുള്ളൂ, പക്ഷേ ഒന്നും ബാക്കി വെക്കാണ്ട് കത്തി തീരും. അത്രയും നൈസാണ് ക്രുവെല്ല എന്ന് പറയുന്ന ഫിലിം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.